ഓസ്ട്രേലിയൻ മലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ജൂലൈ മാസം 1st മുതലുള്ള ഓസ്ട്രേലിയയിൽ വന്ന മൈഗ്രേഷൻ ചേഞ്ചസിനെ കുറിച്ചാണ്. നമുക്ക് സാധാരണ അറിയാം, ജൂലൈ മാസം 1st മുതലാണ് ഓസ്ട്രേലിയയിൽ റൂൾ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് മെയിനായിട്ടും സ്റ്റുഡൻറ് വിസ അതുപോലെ വർക്ക് വിസയിലൊക്കെ വന്ന മാറ്റങ്ങളെ കുറിച്ച് നമ്മുടെ കൂട്ടുകാർക്ക് പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് ഓസ്ട്രേലിയയിൽ 21 വർഷം മൈഗ്രേഷൻ ഇൻഡസ്ട്രിയിൽ പ്രവൃത്തി പരിചയമുള്ള ഓസ് മൈഗ്രേഷന്റെ എഡ്വേർഡ് ഫ്രാൻസിസ് ആണ്. എഡ്വേർഡ് ഫ്രാൻസിസ് നമുക്ക് പല വീഡിയോസും തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ തന്നിട്ടുള്ള ഒരു മൈഗ്രേഷൻ ഏജന്റ് ആണ് അദ്ദേഹം. സാധാരണ മൈഗ്രേഷൻ ഏജന്റ് ഒക്കെ ഒരു ചെറിയ കാര്യം നമ്മൾ ചോദിക്കുന്നതിന് $200-$250 ചാർജ് ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടുകാർക്കായിട്ട് ഫ്രീ ആയിട്ടാണ് അദ്ദേഹം നമ്മൾക്ക് വീഡിയോസ് തരുന്നത്. അപ്പം അദ്ദേഹത്തിനെ ഒരിക്കൽ കൂടി നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം. ജൂലൈ മാസം 1st മുതൽ വന്നിരിക്കുന്ന മൈഗ്രേഷൻ ചേഞ്ചസ്, റൂൾ ചേഞ്ചസ് എന്തൊക്കെയാണ്? സ്വാഗതം എഡ്വേർഡ് ഫ്രാൻസിസ്. നമസ്കാരം ടോണി, നമസ്കാരം നമ്മുടെ വ്യൂവേഴ്സിനും. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ടു യുവർ ചാനൽ അഗെയിൻ. ടോണി, യു ആർ എ വെരി വൈബ്രന്റ് യൂട്യൂബർ. പർട്ടിക്കുലർലി നിങ്ങളുടെ എസ്പെഷ്യലി ഐ ലൈക്ക് യുവർ ടോപ്പിക്സ് ഓൺ ഇമിഗ്രേഷൻ. യു ആർ വെരി പ്രോ ആക്റ്റീവ് ഇൻ ദറ്റ് ഏരിയ. Truly giving a lot of good information to the prospective people who want to come to Australia or who want to come and study here or live here. I enjoy your videos. But namukku innathe video we are talking about the changes that are going to happen from 1st of July 2023. Namukku ellarku oriyam, you know, financial year immigration starts from 1st of July 2023. Appa aa samayathu kore maatangal government announce cheyyum. അപ്പം അതിൽ മേജർ ചേഞ്ചസ് എന്തൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ വിൽ ഗോ ത്രൂ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഐ ഹാവ് ഐഡൻറ്റിഫൈഡ് അറൌണ്ട് 11 ചേഞ്ചസ്. അതിൽ നമുക്കൊരു 6 ചേഞ്ചസ്, അബൌട്ട് 5 to 6, ഡയറക്ട്ലി എഫക്ട്സ് പീപ്പിൾ ഹു ആർ കമ്മിങ് ഫ്രം ഇന്ത്യ, പർട്ടിക്കുലർലി നമ്മുടെ നാട്ടിൽ നിന്ന് മലയാളീസ്. അപ്പം ഐ വിൽ ഗോ ത്രൂ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈച്ച് ഓഫ് ദോസ് ചേഞ്ചസ്. ആദ്യത്തെ ചേഞ്ച് വരുന്നത് നമ്മുടെ സ്റ്റുഡൻറ് വിസ വർക്ക് ലിമിറ്റേഷൻസിന്. പ്രീ കോവിഡ് സമയത്ത് നമുക്കറിയാം ദേ വർ അലൗഡ് ടു വർക്ക് 40 hours. പിന്നെ ഡ്യൂറിങ് കോവിഡ് പല ചേഞ്ചസ് വന്നിരുന്നു. ദെൻ ഫൈനലി ഡ്യൂറിങ് ദറ്റ് ആക്ച്വൽ ടൈം ഓഫ് കോവിഡ് ടൈം ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആസ് വെൽ പോസ്റ്റ് കോവിഡും സ്റ്റുഡൻസ് ഹാഡ് ഫുൾ വർക്ക് റൈറ്റ്സ്. ദാറ്റ് മീൻസ് ദേ ക്യാൻ വർക്ക്, ദർ വാസ് നോ വർക്ക് റെസ്ട്രിക്ഷൻസ് അറ്റ് ഓൾ. അപ്പോൾ അതിൽ മാറ്റം വരാൻ പോകുന്നു ഫ്രം 1st of July 2023. അതൊരു മേജർ ചേഞ്ചാണ്. സോ ദേ ക്യാൻ നൗ വർക്ക് 48 hours പെർ ഫോർട്ട് നൈറ്റ്. അപ്പോൾ 48 hours പെർ ഫോർട്ട് നൈറ്റ് ദേ ക്യാൻ വർക്ക്. പിന്നെ ഇതിൽ the students who are working in aged care sector avarku work restrictions illa. Aged care sector joli cheyunnavarku students nu they can work unrestricted hours till 31st of December 2023. Appa njan idile pratheyam njan parayunnathu, those who are work students who are not working in the aged care sector, you have to be very careful because 48 hours per fortnight aa. Appa njan ee field il have been working for over 23 years. Government is very strict. അപ്പം നിങ്ങൾ അതിൽ പിടിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി ദൽ ട്രൈ ടു ക്യാൻസൽ യുവർ വിസ. അപ്പം പ്ലീസ് ഡോണ്ട് ബ്രീച്ച് യുവർ വിസ കണ്ടീഷൻസ്. നെവർ ബ്രീച്ച് യുവർ വിസ കണ്ടീഷൻസ്. രണ്ടാമത്തെ മാറ്റം ടിസ്മിറ്റ്. ഈ ടിസ്മിറ്റ് ഉദ്ദേശിക്കുന്ന ടെമ്പററി സ്കിൽഡ് ഇൻകം ത്രെഷോൾഡ്, TSMIT എന്ന് പറയും. അപ്പം ഇത് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഫോർ ഓൾ 482 വർക്കേഴ്സ്, ദോസ് ആർ അപ്ലൈങ് ഫോർ 482 ഫ്രം 1st of July. പ്രീവിയസ്ലി ഇറ്റ് വാസ് 53,900. From 1st of July, it is $70,000. അപ്പം നേരത്തെ ടോണിയും പിന്നെ ഞാനും ഐ ഹവ് സ്പോക്കൺ ഓൺ എയ്ജ് കെയർ ലേബർ അഗ്രിമെൻറ്റ്. ഇത് അതുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ദിസ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അപ്പം അവർക്ക് ആ ലേജ് കെയർ ലേബർ അഗ്രിമെൻ്റ് ഏജ് കെയർ ലേബർ അഗ്രിമെൻറ്റും ആ കെയർ ആ ദറ്റ് സെക്ടർ ഓഫ് വിസസ് ഹാസ് എ ഡിഫറെൻറ്റ് പേ സ്കെയിൽ. അപ്പം ഇത് ദിസ് ഇസ് പർട്ടിക്കുലർലി ഫോർ സബ് ക്ലാസ് 482 വിസ ഹോൾഡേഴ്സ്, അതായത് ദോസ് ഹു ആർ ഗോയിങ് ടു അപ്ലൈ ഫ്രം 1st of July 2023. അപ്പോൾ ഈ മാറ്റം, ഇഫ് ദ ഹാവ് ലോസ്റ്റ് ദർ ആപ്ലിക്കേഷൻ പ്രയർ ടു 1st of July 2023, ദ ആർ നോട്ട് എഫക്റ്റഡ്. ബട്ട് ദോസ് ആർ ഗോയിങ് ടു അപ്ലൈ ആഫ്റ്റർ 1st of July 2023, ദ എംപ്ലോയേഴ്സ് ഹാവ് ടു പേ ദം $70,000. അപ്പോൾ അതാ മിനിമം ത്രെഷോൾഡ്. ആ ഒരു ബേസിസ് ആപ്ലിക്കേഷൻ വിൽ പ്രോഗ്രസ്. പിന്നെ മൂന്നാമത്തെ മാറ്റം, ഈ July 1st ആകുമ്പോഴത്തേക്ക് എപ്പോഴും ഞാൻ നോക്കുന്നത്, ഞാൻ ബിക്കോസ് ഐ ബിൻ പ്രാക്ടീസിംഗ് ഇൻ ദിസ് ഇൻഡസ്ട്രി ഫോർ ലോങ് ടൈം, ഫീസിൻ്റെ മാറ്റമായി എനിക്ക് ഐ എം റിയലി കൺസേൺഡ്. അപ്പോൾ എല്ലാ വർഷം പോലെ ഈ വർഷവും ഗവൺമെൻറ് ഫീസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഞാൻ ഈ വീഡിയോയിൽ ഈ സ്ക്രീൻ
അപ്പോൾ ഈ ഫീ ചേഞ്ചസ് ബേസിക്കലി ഇറ്റ് ഈസ് ഫ്രം 6% ടു 40%. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആപ്ലിക്കൻസ് മിക്കാറും വരുന്നത് ടൂറിസ്റ്റ് വീസ അല്ലെങ്കിൽ ജനറൽ സ്കിൽസ് മൈഗ്രേഷൻ ആ സെക്ടറിൽ അറൌണ്ട് 15% ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ നമ്മൾ ആ സ്ക്രീനിൽ വേണമെങ്കിൽ കാണിക്കാം ആ ചേഞ്ചസ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്. സോ യു ക്യാൻ ഗോ ടു ഇമിഗ്രേഷൻ വെബ്സൈറ്റ് ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് എ കൺസൾട്ടേഷൻ ഫ്രം എ ഗുഡ് മൈഗ്രേഷൻ ഏജന്റ് ആൻഡ് ഹോപ്ഫുള്ളി ദേ ആർ ആൾസോ ഏബിൾ ടു ക്ലാരിഫൈ. ഇതൊരു വലിയൊരു മാറ്റമാണ്, പർട്ടിക്കുലർലി സ്റ്റുഡൻറ് സെക്ടർ അല്ലെങ്കിൽ എംപ്ലോയർ സ്പോൺസേർഡ് സെക്ടർ, വർക്ക് വീസ ആ രീതിയിൽ വരുന്നവർക്ക് ദേ ആർ ഡെഫിനറ്റ്ലി എഫക്റ്റഡ്. സോ ഇറ്റ് ഈസ് ബേസിക്കലി ഫ്രം 6% ടു 40%. പക്ഷേ ഈ 40% ഇൻക്രീസ് വന്നിരിക്കുന്നത് മെയിൻലി ഈ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റും ബിസിനസ് ഇന്നോവേഷൻ വീസ സ്കീംസ്കാർക്കാണ്. പിന്നെ അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് വന്നിരിക്കുന്നത്, നമ്മുടെ ന്യൂസിലാൻഡ് സിറ്റിസൻസിന് ദേ ക്യാൻ ഡയറക്ട്ലി അപ്ലൈ ഫോർ ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ്. അപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. ബേസിക്കലി പ്രീവിയസ്ലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് ടു അപ്ലൈ ഫോർ 189 ന്യൂസിലാൻഡ് സ്ട്രീം, പിന്നെ അവർക്ക് പി ആർ ആവണം, പിന്നെ അവർ ദേ ക്യാൻ ക്വാളിഫൈ ഫോർ സിറ്റിസൺഷിപ്പ്. അപ്പോൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ എഗെയിൻ ദർ ആർ സം റൂൾസ് കണക്റ്റഡ് ടു ഇറ്റ്. സോ ഇതിൽ ന്യൂസിലാൻഡിൽ വന്നവർ ഇഷ്ടംപോലെ ഇവിടെ ഓസ്ട്രേലിയയിലുണ്ട്. ആൻഡ് സോ അവർക്ക് ഇത് ബെനിഫിഷ്യൽ ആവും, ബിക്കോസ് യു നോ ദേ ഹാവ് മേഡ് ഇറ്റ് എ ലിറ്റിൽ ബിറ്റ് മോർ സിംപ്ലർ ടു അപ്ലൈ ഫോർ ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ്. പിന്നെ പ്രീവിയസ്ലി ഈ ടി എസ് എസ് 482 വിസ ചെറ സം സെക്ടർ ഓഫ് ദാറ്റ് ടി എസ് എസ് 482 വിസ ഹോൾഡേഴ്സ് ദേ വർ അൺഎബിൾ ടു അപ്ലൈ ഫോർ പെർമനന്റ് റെസിഡൻസി ത്രൂ എംപ്ലോയർ പാത്വേ, അതിലും മാറ്റം വരാൻ പോകുന്നുണ്ട്. സോ ദോസ് ആപ്ലിക്കൻസ് ഹു ആർ നോട്ട് ക്വാളിഫൈയിങ് ഏർലിയർ, നൗ ദേർ ഇസ് എ പാത്വേ ഫോർ ദം ടു ക്വാളിഫൈ വൈ എംപ്ലോയർ സ്പോൺസേഡ് സ്കീം. അപ്പം പ്രീവിയസ്ലി ദേ വർ നോട്ട് പോസിബിൾ. അപ്പോൾ അത് അപ്ഗ്രേഡഡ് പാത്വേസ് ഫോർ ടി എസ് എസ് വിസ ഹോൾഡേഴ്സ് ആ അതിൽ അതിൽ യുനോ ദാറ്റ് ഈസ് വാട്ട് എക്സാക്ട്ലി ദ ചേഞ്ചസ് ഹാവ് ഹാപ്പൻ ഇൻ ദാറ്റ് സെക്ടർ. പിന്നെ നേരത്തെ 482 അതായത് നമ്മുടെ വർക്ക് വിസ അപ്ലൈ ചെയ്യണമെങ്കിൽ ലേബർ മാർക്കറ്റ് ടെസ്റ്റിംഗ് ഉണ്ടായിരുന്നു, അതിലും മാറ്റം വരുന്നുണ്ട്. സോ 1st of July ഓൺവേർഡ്സ് ആ ലേബർ മാർക്കറ്റ് ടെസ്റ്റിംഗ് അവർ മാറ്റുന്നുണ്ട്. പർട്ടിക്കുലർലി അതിൽ പല സെക്ടേഴ്സ് ഉണ്ട്, ദോസ് ഹു റിക്വയർ ഫോർ ലേബർ മാർക്കറ്റ് ടെസ്റ്റിംഗ് അതൊരു മാറ്റം വരുന്നുണ്ട്. സോ യു ക്യാൻ റീഡ് ഓൾ ദിസ് ഈവൻ ഇൻ ദ സ്ക്രീൻ ഓൺ ദ സ്ക്രീൻ ആസ് വെൽ ആസ് യു ക്യാൻ ഗെറ്റ് മോർ ഇൻഫർമേഷൻ ഓൺ ദി ഇമിഗ്രേഷൻ വെബ്സൈറ്റ് ആസ് വെൽ. പിന്നെ ഈ സാഫ് ലെവി അതായത് സ്കിൽഡ് ഓസ്ട്രേലിയ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ 482 അപ്ലൈ ചെയ്യുന്ന നേരത്ത് ദ എംപ്ലോയേഴ്സ് ഹാവ് ടു ഡെപ്പോസിറ്റ് എ ഫണ്ട്, അതിലും മാറ്റം വരുന്നുണ്ട്. സോ ദ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ലിറ്റിൽ ബിറ്റ് മോർ ഫ്ലെക്സിബിൾ, കുറച്ചും കൂടെ പ്രോറാട്ട ബേസിസിൽ അതിൽ മാറ്റം വരുന്നുണ്ട്. സോ ഫീസ് ദ ആർ ഗോയിങ് ടു അഡ്ജസ്റ്റ് ദ ഫീസ് ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് ഇയേഴ്സ്. പിന്നെ ചേഞ്ചസ് ടു വർക്കിംഗ് ഹോളിഡേ വർക്കേഴ്സ്, ഇത് നമുക്ക് ഇന്ത്യ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഇറ്റ് ഈസ് നോട്ട് ദെയർ, ബട്ട് ഡെഫിനറ്റ്ലി ഇൻ ദ ഫ്യൂച്ചർ ഇറ്റ് മേ ഹാപ്പൻ. അതിൽ യുനോ ദേ ക്യാൻ പ്രീവിയസ്ലി ദേ വർ ഏബിൾ ടു വർക്ക് ഫോർ ദ സെയിം എംപ്ലോയർ, അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ എൻ ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് വിച്ച് ഈസ് ഹാപ്പനിങ്. പിന്നെ നമ്മുടെ നേബറിംഗ് കൺട്രീസ് അതായത് പസഫിക് മൈഗ്രൻസിന് വേണ്ടി ഒരു ലോട്ടറി സിസ്റ്റം വെച്ചിട്ട് ഗവൺമെൻറ് ഈസ് ഗിവിംഗ് ദം 3,000 വീസസ്. ദിസ് ഈസ് നോട്ട് എഫക്റ്റിംഗ് പീപ്പിൾ ഫ്രം ഇന്ത്യ പർട്ടിക്കുലർലി, ദിസ് ഈസ് ഗോയിങ് ടു ബി ഹെൽപ്ഫുൾ ഫോർ പീപ്പിൾ നമ്മുടെ ഓസ്ട്രേലിയൻ നേബറിംഗ് കൺട്രീസ് പസഫിക് ഐലൻഡേഴ്സ്, അവർക്ക് അത് എഫക്റ്റ് ആവും. പിന്നെ ഓസ്ട്രേലിയ യു കെ ട്രേഡ് അഗ്രിമെൻറ്റിൽ ഓൾസോ ദർ ഇസ് എ ചേഞ്ച് ഹാപ്പനിങ്, കുറച്ചും കൂടെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഫോർ പർട്ടിക്കുലർലി വർക്കിംഗ് ഹോളിഡേ വിസ വിസ പ്രോഗ്രാമിലും പിന്നെ യൂത്ത് മൊബിലിറ്റി സ്കീമിലും കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആവുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ ഹാപ്പനിങ്. അപ്പോൾ ഇങ്ങനെ ഒരു 11 ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ പ്ലീസ് കീപ് എൻ ഐ ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനകത്ത് പല സംശയങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. യു മേ പർട്ടിക്കുലർലി ആസ്ക് ടോണി ആ ഇന്നർ വിസ എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ന സിറ്റുവേഷനിൽ യു മൈ ആസ്ക് ക്യാൻ യു ക്ലാരിഫൈ ദിസ്. ഇറ്റ് ഈസ് ബെസ്റ്റ് നിങ്ങളൊരു മൈഗ്രേഷൻ ഏജന്റ് അല്ലെങ്കിൽ ഒരു ഇമിഗ്രേഷൻ ലോയറോ ആയിട്ട് കൺസൾട്ടേഷൻ എടുക്കുന്നത് ബെറ്റർ. ഹാവ് എ പേഴ്സണൽ കൺസൾട്ടേഷൻ ആൻഡ് ദാറ്റ് വിൽ ക്ലാരിഫൈ ആൻഡ് യു നോ സോർട്ട് ഔട്ട് യുവർ ക്വസ്റ്റ്. അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് യു ആർ മോസ്റ്റ് വെൽക്കം ടു കോൺടാക്ട് അസ്, ആൻഡ് വി ആർ ഹാപ്പി ടു ഹെൽപ് യു ഔട്ട്. അഫ്കോഴ്സ് ഞങ്ങളുടെ ഓഫീസിൽ യു ക്യാൻ കോൺടാക്ട് അസ് ഫോർ എ കൺസൾട്ടേഷൻ ആസ് വെൽ, ബിക്കോസ് ഓരോ കേസും യുനോ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഇഷ്യൂസ്. ചിലവർക്ക് ചില സംശയങ്ങളായിരിക്കും, യുനോ ക്യാൻ ഐ വർക്ക് എക്സ്ട്രാ അവേഴ്സ് ബിക്കോസ് ഐ എം വർക്കിംഗ് ഇൻ എച്ച് കെ സെക്ടർ, ഓർ ദേ മൈറ്റ് ബി എ ക്വസ്റ്റ്യൻ ക്യാൻ ഐ ഡ്രൈവ് ഊബർ. അല്ലെങ്കിൽ ഓരോ കേസും യുനോ ഡിഫറെൻറ്റ് പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ്. ഐ സജസ്റ്റ് ദറ്റ് യു കോൺടാക്ട് എ ഗുഡ് മൈഗ്രേഷൻ ഏജന്റ് ഓർ ഇമിഗ്രേഷൻ ലോയർ. നിങ്ങളൊരു കൺസൾട്ടേഷൻ എടുത്ത് ചെയ്തത് നല്ലത് ഇൻസ്റ്റെഡ് ഓഫ് ബ്രീച്ചിങ് എനി ഇമിഗ്രേഷൻ റൂൾസ്. ഒരിക്കൽ നിങ്ങൾ ഇമിഗ്രേഷൻ റൂൾസ് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മോർ കോസ്റ്റ്ലി ആൻഡ് ബേസിക്കലി ഇമിഗ്രേഷൻ ആസ് എ റൈറ്റ് ടു ക്യാൻസൽ യുവർ വിസ. സോ ആസ് ഓൾവേസ് ടോണി, താങ്ക് യു ഫോർ ബ്രിംഗിങ് ഔട്ട് സം വണ്ടർഫുൾ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഇൻക്ലൂഡിങ് മീ ആസ് പാർട്ട് ഓഫ് യുവർ ബ്ലോഗ്സ്.
വൺസ് അഗെയിൻ വ്യൂവേഴ്സിനും താങ്ക് യു സോ മച്ച്, നന്ദി, നമസ്കാരം. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഏകദേശം July 1st മുതൽ ഓസ്ട്രേലിയയിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. എഡ്വേർഡ് ഫ്രാൻസിസ് ആണ് നമുക്ക് ഈ വീഡിയോ തന്നത്. താങ്ക് യു സോ മച്ച് എഡ്വേർഡ് ഫ്രാൻസിസ്, നമുക്ക് നല്ല രീതിയിൽ ഈ വിഷയത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പൊ കൂട്ടുകാരെ, മൈഗ്രേഷൻ വീഡിയോസും ഓസ്ട്രേലിയൻ വിശേഷങ്ങളും ഒക്കെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ടും ഈ മൈഗ്രേഷൻ കാര്യങ്ങളെ കുറിച്ച് ഒരു ഐഡിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നത് ഒരു മൈഗ്രേഷൻ ഏജന്റിനാണ്. അപ്പം അദ്ദേഹം നല്ല രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും മൈഗ്രേഷൻ വീഡിയോസ് ഓസ്ട്രേലിയൻ വിശേഷങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ഓസ്ട്രേലിയ മല്ലി സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.